എപ്പോഴും കുടുംബ പ്രശ്നത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പേരിലും വളരെയധികം വാർത്തകളിൽ ഇടം പിടിക്കുന്നൊരു നടിയായി മാറിക്കഴിഞ്ഞു നവ്യ നായർ. തൻ്റെ സിനിമാ പ്രവർത്തനങ്ങളെക്കാളും ഡാൻസ് പ്രവർത്തനങ്ങളെക്കാളും കൂടുതലും ഇപ്പോൾ ഭർത്താവ് സന്തോഷും മകനുമായിട്ടുള്ള വിശേഷങ്ങളും അതുപോലെയുള്ള വിമർശനങ്ങളുമൊക്കെയാണ് വാർത്തകളിൽ നിറയാറുള്ളത്. അത്തരത്തിലൊന്നും തന്നെയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഭർത്താവ് സന്തോഷ് ഇപ്പോൾ മകനോടൊപ്പവും നവ്യോടൊപ്പവും ഇല്ല, വിദേശത്ത് ജോലി തിരക്കിലാണ്. എന്നാലിപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് നവ്യയും മകനും ഒപ്പം നവ്യയുടെ സുഹൃത്തും കൂടിയാണെന്ന് ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു. ഇതിനോടകം തന്നെ പ്രേക്ഷകരെല്ലാവരും തന്നെ നിരവധി പേരാണ് നവ്യയുടെ ഭർത്താവിനെക്കുറിച്ച് ചോദിച്ചെത്തുന്നത്. ന്യൂ ഇയറിന് പോലും ഭർത്താവ് എത്തിയില്ലേ നവ്യ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത്. അതോടൊപ്പം മകനോടൊപ്പം ഡാൻസ് കളിക്കുന്ന നവ്യയുടെ ചിത്രങ്ങൾക്ക് ചില കമൻറ്റുകളുമുണ്ട്. നവ്യയുടെ മുഖത്ത് ചെറിയ ചമ്മലുണ്ടല്ലോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത്. മകൻ തുള്ളുന്നത് പോലെ ഡാൻസ് കളിക്കാൻ നോക്കിയപ്പോൾ നവ്യയുടെ മുഖത്ത് ചെറിയ ചമ്മലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് പ്രേക്ഷകർ കളിയാക്കുന്നുമുണ്ട്. എല്ലാവരും ഇത് ശരിവെക്കുന്നു. നവ്യൊന്ന് തുള്ളാനായി കൈയൊക്കെ പൊക്കി ഇറങ്ങുമ്പോൾ തന്നെ ചെറിയൊരു ചമ്മലും ചളുപ്പുമൊക്കെ മുഖത്ത് കാണാൻ സാധിക്കുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. എന്നാൽ മകൻ സായി പുറകിൽ നന്നായി ഡാൻസ് കളിക്കുന്നുണ്ട്, തിമിർക്കുന്നുണ്ട്. അതുപോലെ നവ്യയുടെ കൂട്ടുകാരിയും കൂടെ തന്നെയുണ്ട്. നവ്യയുടെ അമ്മ എവിടെയെന്നും അച്ഛനെവിടെയെന്നും സന്തോഷ് എവിടെയെന്നും നിരവധി പേരാണ് ചോദിച്ചെത്തുന്നത്. നവ്യയുടെ കുടുംബത്തെക്കുറിച്ച് വളരെയധികം പ്രേക്ഷകർ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഭർത്താവ് സന്തോഷിൻ്റെ വിശേഷങ്ങളാണ് കൂടുതലും പ്രേക്ഷകർ അന്വേഷിക്കാറുള്ളത്. എന്നാൽ ഈയിടയ്ക്ക് പോലും മകനെ പിറന്നാളിന് സന്തോഷത്തി ഒരുമിച്ച് വലുതായി ആഘോഷിച്ച ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ നവ്യയുടെയും സന്തോഷിൻ്റെയും മറ്റൊരു കാര്യങ്ങൾക്കുറിച്ച് ചോദിച്ച് പ്രേക്ഷകർ എത്തുന്നത്. ന്യൂ ഇയറിനെങ്കിലും സന്തോഷിന് എത്താമായിരുന്നുവെന്നും തിരക്കുള്ള ബിസിനസ്സുകാരനാണ് സമ്മതിച്ചുവെന്നും ഭാര്യയുടെയും കുഞ്ഞിനോടൊപ്പം ന്യൂ ഇയർ ആഘോഷിക്കുന്നത് വളരെയധികം നല്ല കാര്യമാണെന്ന് സന്തോഷിനോട് പറയൂ എന്നൊക്കെ നിരവധി പേരാണ് നവ്യയോട് ആവശ്യപ്പെടുന്നത്. സിനിമാ രംഗത്ത് ശക്തമായ സാന്നിധ്യമായി തിരിച്ചെത്താൻ കഴിഞ്ഞ ചുരുക്കം നായകന്മാരെ മലയാളത്തിലുള്ളൂ. അതിലൊന്ന് മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യരുടെ തിരിച്ചുവരവ് എടുത്തു പറയേണ്ടതും തന്നെയാണ്. മഞ്ജുവിന് മുമ്പോ ശേഷമോ തെന്നിന്ത്യയിൽ മറ്റൊരു നടിക്ക് വർഷങ്ങൾക്ക് ശേഷം ഇത്രയും വലിയൊരു തിരിച്ചുവരവ് നടത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യമാണ്. മഞ്ജുവിന് ശേഷം സിനിമാ ലോകത്ത് ചർച്ചയായ മറ്റൊരു തിരിച്ചുവരവ് തന്നെയാണ് നവ്യയുടേത്. 2000s തുടക്ക വർഷങ്ങളിൽ ഹിറ്റ് സിനിമകളിലെ നായികയായി ജനപ്രീതി നേടിയ നവ്യ വിവാഹത്തോടെയാണ് അഭിനയരംഗം വിടുന്നത്. മുംബൈയിലേക്ക് ജീവിതം പറിച്ചു നട്ടെങ്കിലും സിനിമാ ലോകത്തെ എന്നേക്കുമായി ഉപേക്ഷിക്കാൻ നവ്യ തയ്യാറായില്ല. ഒരുത്തി എന്ന സിനിമയിലൂടെ ശക്തമായി തിരിച്ചുവരവ് നടത്താൻ നവ്യയ്ക്ക് കഴിഞ്ഞു. വർഷങ്ങളോളം മാറി നിന്നിട്ടും നവ്യയുടെ സിനിമയെ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചു. തിരിച്ചുവരവിൽ നവ്യയ്ക്ക് മാറ്റങ്ങളും വന്നു. ശാലീന സുന്ദരിയായി അറിയപ്പെടുന്ന നവ്യ വളരെ സ്റ്റൈലിഷായി മാറുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയപ്പോൾ പോലും സ്റ്റൈലിഷായി നിൽക്കുന്ന നവ്യയാണ് പ്രേക്ഷകർ കണ്ടത്. പ്രേക്ഷകരൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൊക്കെ നവ്യയുടെ വസ്ത്രത്തെക്കുറിച്ച് പോലും ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. നവ്യ ഇത്തരത്തിൽ വസ്ത്രങ്ങൾ ഇടാറില്ലായിരുന്നല്ലോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത്. എന്നാൽ പ്രേക്ഷകരൊക്കെ തന്നെയും ഇപ്പോൾ നവ്യയും നവ്യയുടെ മകനും ന്യൂ ഇയർ ആഘോഷിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചും വീഡിയോകളെക്കുറിച്ചുമാണ് കമൻറ്റ് ചെയ്യുന്നത്. ഭർത്താവ് ഇല്ലെങ്കിലും നവ്യയെ മകനെ നന്നായി നോക്കുന്നുണ്ടെന്നും മകന് വേണ്ട ഫ്രീഡം കൊടുക്കുന്നുണ്ടെന്നും അതുപോലെ മകനെ എല്ലാ ആഘോഷങ്ങൾക്കും കൊണ്ടുപോകുന്നതും വളരെ നല്ല കാര്യമാണെന്നും അത് മകനിൽ തന്നെ സ്നേഹമുണ്ടാക്കുന്നു എന്നും പ്രേക്ഷകർ പറയുന്നു. അതുപോലെ തന്നെ അവൻ അച്ഛനില്ലാത്ത ഒരു കുറവും അവൻ അറിയുന്നില്ല എന്നും അത് നന്നായി തന്നെയാണ് നവ്യ ഈ തിരക്കുകൾക്കിടയിൽ നോക്കുന്നതെന്നും പ്രേക്ഷകർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.